Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. Arana Sandosham Agrihikatada Pache Valiya Villa Kudukandivanale Pogavalike Valiya Villa Kudukandivarim Pogavali Ningalka Doshakaramana Adabole Ningalda Priya Patavakam Pogavalike Valiya Villa Kudukandivarim
ഇങ്ങോട്ട് തെറ്റി വന്നാട്ടോ, നോക്കി നിറച്ചും വെട്ടാണ്. പേരൊന്ന് വായിക്ക്. സി കെ എ കെ മേനോൻ റിട്ടയേർഡ് മേനോൻ സാറേ, നിങ്ങൾ ഇവിടെ ഒന്ന് മൂത്രയിച്ചു വെക്കരുത്, പിന്നെ ദയവേദി ഇവരൊന്നും കടിച്ചുവിടരുത്. ഇത് റിപ്പീറ്റ് ചെയ്താല് വിൽ ഹാവ് ടു ഇൻഫോം യുവർ റിലേറ്റീവ്സ്. പറഞ്ഞിട്ടില്ലാന്ന് വേണ്ട, അവരൊന്ന് കൂട്ടിക്കൊണ്ടു പോകും. പിന്നെ മരുന്ന് കൊടുത്തു. നിങ്ങളും എത്രയോ കളികളും ജാലവിദ്യകളും കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്ന വിദ്യ വേറെ ഒന്നുമല്ല, ഇതൊരു മാങ്ങയുടെ അണ്ടിയാണ്. ഈ മാങ്ങയുടെ അണ്ടി കൊട്ടയെടുത്ത സ്ഥലത്ത് കുഴിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ കുഴിയിൽ നിന്ന് ഈ മാങ്ങയുടെ അണ്ടി നിമിഷങ്ങൾ കൊണ്ട് മാങ്ങ മാവായി മാറാൻ പോവുകയാണ്. ഇതാ കണ്ടോളി, ഇത് ഈ കുഴി വെച്ച് കൊട്ടുകൊണ്ട് മൂടി. ഇതാ എങ്ങനെ തുണിയും കൊണ്ട് മൂടണു. എല്ലാവരും കയ്യടിക്കണം, എല്ലാവരും കയ്യടിക്കണം. ആവ് ജൽദി, ഇതാ ഈ തുണി എടുക്കാൻ പോവാണ്. ഇതാ എടുത്തു കഴിഞ്ഞു. കണ്ടോളി, അത് ഗംഭീരമായ കാര്യം. Sir, today's lettuce. Tell me, Ramanujam. We tried mixing sodium hypochlorite with isopropyl alcohol. Chinnappa fainted, sir. Who's Chinnappa? Do you know Marshall Vogel? Le. Do you know Marshall Vogel? No, but I can call him, sir. Edo Vidyasura. He's a scientist who invented red color in television. He says plants can react to our thoughts. Sir, if you don't get a new product out of this month, we'll be totally doomed. Clean break has taken all our market. I will come, babe. நான் வரேன், நான் வரேன். சின்னப்பா. ஆ. ஏ, போயிட்டானா?
கண்டிப்பா போகணும்னு முடிவு பண்ணிட்டியா? ஐ ஹோப் யூ நோ தி சீரியஸ்னஸ். ஒரு செகண்ட் ஒப்பீனியன் எடுத்தா நல்லா இருக்கும் தோன்றது. நீ ஒரு டாக்டர் தானே, நீ ஒரு செகண்ட் ஒப்பீனியன் சொல்லு. டாக்டர் கிருஷ்ணமூர்த்தி. Are you sure you want to go to this place mentioned in the letter? கண்டிப்பா நான் போகணும். കോപ്പിയിൽ വാക്കെന്ന് കേട്ടിട്ടുണ്ടോ? വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് കോഫി. ഇറ്റ് കംസ് ഫ്രം ആനിമൽസ് എക്സ്ക്രീറ്റ. മുഖം ചുളിക്കണ്ട. ഏഷ്യൻ പാം സിവൻ മരപ്പട്ടി, യു നോ ദാറ്റ്. ഇറ്റ്സ് ഫൗണ്ട് ഇൻ ലോട്ട്സ് ഓഫ് ഏരിയാസ് ഇൻക്ലൂഡിംഗ് ഇൻഡോനേഷ്യ. ആൻഡ് ഇൻ ഇൻഡോനേഷ്യ ദീസ് മരപ്പട്ടീസ് ഈറ്റ് കോഫി ചെറീസ് വിച്ച് പാർഷ്യലി ഡൈജസ്റ്റ് ഇൻ ദർ ബോഡീസ്. എന്നിട്ടത് ഇൻടാക്ട് ആയിട്ട് പുറത്തു വിടും. അപ്പൊ ദാറ്റ് പാർഷ്യൽ ഡൈജഷൻ ആഡ്സ് ഫ്ലേവർ ടു ഇറ്റ് ആൻഡ് ഇറ്റ് സോൾഡ് ഫോർ ഹൺഡ്രഡ്സ് ഓഫ് ഡോളേഴ്സ്. സർ, യെസ്, പ്രോട്ടോസോൺ ഗാർഡിയ ലാംബിനെ കുറിച്ചല്ലേ നമ്മുടെ ക്ലാസ്? നിങ്ങൾ രാവിലെ ടോയ്ലറ്റിലൊന്നും പോവാറില്ലേ? അതും ഒരുതരം ഡങ് തന്നെയാണ്, ഒന്നിനുപയോഗമില്ലാത്തൊരു വേസ്റ്റ് ചാണകം. സോ യു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ആനിമൽ എക്സ്ക്രീറ്റ്. രക്ഷപ്പെട്ടു. അയാളും അയാളുടെ ഒരു മരപ്പെട്ടിക്കാട്ടും ഒന്ന് നടക്കണേ. ഇത്തരം ഇഡിയറ്റ്സ്, മണ്ണാങ്കട്ടെ തലയ്ക്കറത്ത മണ്ടന്മാരും ഡാം ഫൂൾസ്. ഇനിയിപ്പോ എന്താ പ്രശ്നം? ലീലാകുമാരി, ഐ മൈ ക്വിറ്റ്. ഈ ഭൂലോക മണ്ടന്മാരെ പഠിപ്പിക്കുന്നതിലും ഭേദം അതാണ്. എന്താ കാര്യം പറ? ലീലാകുമാരി ഒരു സുവോളജി പ്രൊഫസർ അല്ലേ? ഈ ആനിമൽ എക്സ്ക്രീറ്റ, അതിന്റെ സ്പെഷ്യാലിറ്റീസ്, ഗുണങ്ങളൊക്കെ അറിയോ? അതിന് എന്റെ പി എച്ച് ഡി നീലകണ്ഠന്റെ പോലെ മൃഗങ്ങളുടെ കാഷ്ടത്തിലും മൂത്രത്തിലും ഒന്നും അല്ല. യു ഷുഡ് നോ ദിസ്. ഇതെന്താണെന്നറിയോ? മുതലയുടെ കാഷ്ടം. ഓ, ഇതിന്റെ യൂസസ് എന്താണെന്നറിയോ? ഇത് പണ്ട് കാലത്ത് ഈജിപ്തിലെ സ്ത്രീകൾ ഗർഭനിരോധനത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതെങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് അറിയണോ? അയ്യേ, എനിക്കതൊന്നും കേക്കണ്ട. ക്ലാസ്സിന് ടൈം. ഇതും ഒരു ക്ലാസ്സാണ്. There's a call for you. Yes, Venkat? There's a call for you. Yeah. Hello? Hello, Madhu. Shilpa here. Yeah? There's some bad news. Huh? We did our best. Madhu, you know, since Madhavi is no more, Vivek has all the rights to take away Montu. He was with me his entire life. And only I know what he wants and when he wants. You know, right? The law doesn't have such emotions, Madhu. But they have given us a date. Can't we try in a high court? We could, but the results would be the same. It will only cause you more heartaches. Be brave, Madhu.
സാറേ ചായ അണേ ഇതേ ഇങ്ങ മൊബൈൽ സിഗ്നൽ ഒന്നും കിടക്കാതാ കുറച്ച് അപ്പുറത്ത് കിടക്കുന്നു സാർ ഫോട്ടോ എടുക്കാൻ വന്നതാ ഇല്ല നാ ആക്ച്വലാ ഒരു ഇയർക്ക് വരുമ്പി ചുമ്മാ അത് കാട്ട സുത്തി പാക്കലാന്ന് വന്ന ഈ അമ്മമ്പട്ടി അമ്മമ്പട്ടി എങ്ക ആ ഇതന്നെയാണ് ബാക്കി ഊപ്പറോട് വെച്ചാതി മുന്നാടി പറഞ്ഞിനി കാട് കാട് ഊപ്പരങ്ങളെ കൂടുതലാ തോന്നുട്ടോ താങ്ക് യു മുന്നാടി പറഞ്ഞത് തന്നെ കാട് കാട് ചങ്കല് എന്നമ്മ Excuse me, what's the problem? This guy is saying something. It makes no sense. He's saying the village is in the forest. Are these guys leaving? What's all this nonsense? When do we start? No. Yeah, but the villagers said the forest is haunted. അത് ബെർത്തേ പറയണതാ ബെർത്തേ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണതാ What's your name? I'm Madhu, Madhamita. I'm Anandakrishnan. Adhe, nammala ingotta pone. Va, va, va. Hey, vegam, benni, benni. See, I'm coming from Bangalore. Oh, is it? Excuse me. Nammala pone gramathinte peru endha nu parne? 1000 kandi. Kandi? ഒരു കണ്ടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 60 ഏക്കറോളം വരും തടിയുടെ തൂക്കത്തിലും കണ്ടി എന്ന് പറയും പണ്ട് കാലത്ത് പറമ്പുകൾക്ക് ഇടുന്ന പേരാ എന്റെ മുത്തച്ഛന്റെ തറവാടിന്റെ പേര് ചക്കച്ചൻ കണ്ടി ചക്കച്ചൻ കണ്ടി ഇൻട്രസ്റ്റിംഗ് തണിയോടോ അട്ടിക്കുള്ള പൂമണക്കം പൂമണത്താ തേനൊഴുകോ തേനൊഴുകിയ കുരുവി വറോ അട്ടിക്കുള്ള തന്തോയോ ആകാശത്തുള്ള കാനനം മോഹനം കോമളം ശ്യാമളം പക്ഷേ പാലിക്കാനുണ്ട് എനിക്കേറെ വാഗ്ദാനങ്ങൾ നിദ്രയ്ക്ക് മുമ്പേറെ നാഴിക താണ്ടണം നിദ്രയ്ക്ക് മുമ്പേറെ നാഴികകൾ താണ്ടണം നിദ്രയ്ക്ക് മുമ്പേറെ നാഴികകൾ താണ്ടണം Armed with a plunger, he stares down into the toilet bowl.
as the waste he has just expelled captivates him and all swell of ideas comes flooding. Pere Neelakandan CKK Menon appu kutan pakshe menon chertu vilikalam. Oh man. Hey, come on in, man. Yes. No, I... no. Careful. Fresh water. Try it. Disgusting. നമ്മളൊരു 10-25 കിലോമീറ്റർ വന്നിട്ടുണ്ടാവുമോ? ഇല്ല സർ, ഇന്റെ മൊബൈൽ ആപ്പിൽ പാത്തേ കേസ് വി വുഡ് ഹാവ് കവേർഡ് 1,10,000 സ്റ്റെപ്സ് വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഒരു 16 കിലോമീറ്റേഴ്സ് ഇരിക്കും. ഓഹോ, ചിത്രമാൾക്കുള്ള ഉണ്ണിയപ്പ ഞാൻ തന്നെ കഴിക്കാം. എന്റെ സിസ്റ്ററെ, അതായത് എന്റെ മദറെല്ലാം ഉണ്ടാക്കിയതാ. നല്ല ടേസ്റ്റാ. ആഹാ, നോക്കട്ടെ. താങ്ക് യു. മാനിന്റെ കാഷ്ടം പോലുണ്ടല്ലേ. പക്ഷെ ടേസ്റ്റ് അതല്ല. Bro, hey, come on, 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 However, it could be looted any moment. It could be wiped off the face of the earth. And I, as a single battler, is helpless. Please come, if sparing your priceless time and tied up days for a much precious endeavor seems worth it. Why did I come to this place? Why did I come to this place? I came to this place in the world. I came to this place in the world. I came to this place in the world. ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങളിൽ നിന്ന് കുറച്ച് ദിവസം ഈ ഗ്രാമത്തിനായി മാറ്റിവെക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ഇവിടേക്ക് വരിക. The money you will need to get here comfortably is enclosed with this letter. My aide will be waiting to take you to this rare and beautiful settlement near Amanpatti village south of Murugampe. I promise you a journey of a lifetime, a treasure of treasures and a new life. I sincerely hope to see you there. Yours truly, Philippos John Working. Lord Livingston Trading Company, Manchester, England, 1839. What happened here, man? Inga sir, ippola young generation la ungalo energy stamina illa sir. Hats off to you, sir. By the way, are you here for an adventure? I am a fugitive. I escaped like jail. ജയിലാ? എന്ത ജയിലിന് എസ്കേപ്പ് ആണ്? ഞങ്ങളെ പോലുള്ളവർക്കുള്ള ഒരു തരം ജയിൽ. അവിടുന്ന് ചാടി. 5 വർഷം മുമ്പാണ് ഇവിടെ എത്തിയത്. 5-star ഫെസിലിറ്റി അല്ലേ ഇവിടെ.
ഈ സർക്കാരിന്റെ സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് കുട്ടികളും ഉണ്ടായില്ല. റിട്ടയർമെന്റും കമ്മീഷൻ സർവീസും കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോ നോക്കുമെന്ന് വിചാരിച്ചവര് ഇവിടെ കൊണ്ടുവന്ന് തള്ളി. എന്തായാലും കൃത്യസമയത്താണ് ഈ ഫിലിപ്പോസിന്റെ ലെറ്ററും കാശും കിട്ടിയത്. ആ പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല. Now I enjoy my freedom. Come on. Sir. ലാറി ലാറി അത് റോഡല്ലേ? റോഡിൽ കൂടെ പോയാ പോരായിരുന്നു. റോഡിലൂടെ പോയച്ചാൽ എട്ടു നാള്, കാട്ടിലൂടെ പോയച്ചാൽ മൂന്നാം നാളിലെ ഏതെങ്കിലും കണ്ടി. എട്ട് നാള് മനുഷ്യനെ മെനക്കെടുത്ത പറയുന്ന കേട്ടാ. ഇവിടുത്തെ ഭൂമിശാസ്ത്രം പറ്റും നമുക്കറിയാം. പുറിയതേ കേറി വാ. ബെഡ് കൊള്ളാലോ. എന്റെ റിസർച്ചിന്റെ സമയത്ത് സൈലന്റ് വാലി പോയപ്പോ ഇതുപോലുള്ള ബെഡായിരുന്നു ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ബുദ്ധിക്കേ ചാക്ക് ഓടി. അത് പെണ്ണാക്ക് പോടാ. പുറിയാ വേർ വിൽ ഐ സ്ലീപ്? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ഉറങ്ങ്. ഇവിടെ വന്ന് കിടക്കടോ. ചാട് ചാട് പെട്ടി ചാട് പെട്ടി തന്നെ ചാടുവോ? ഒന്നും മനസ്സിലാവൂല. ഹലോ അനന്തു, പെട്ടി ചാടുക എന്ന് പറഞ്ഞാൽ പെട്ടി കളയാന്ന് അർത്ഥം. പെട്ടി കളയണോ? കുറെ ദൂരം യാത്ര ചെയ്യാനുണ്ടാവും, ഭാരം അധികം വേണ്ട, കുറയ്ക്കാനാ അയാള് പറയണേ. അത്യാവശ്യമുള്ളത് മാത്രം എടുത്താ മതിയിടോ. അപ്പോഴേ ഞാൻ സൊണ്ട് ഇവളെല്ലാം പാക്ക് പെണ്ണ വേണ്ടെന്ന് കേട്ടളാവ. അവിടെ പോലമ്മാ. പെട്ടിയൊക്കെ അവിടെ ഇരിക്കട്ടോ. താമ്പാ ബ്രദർ, പ്ലാസ്റ്റിക് ഏം ബ്രദർ ഫോറസ്റ്റിൽ പോടുറീങ്ക? ഓ അപ്പടിയാ. പ്ലീസ് ഹെൽപ്പ് മീ ടു ടേക്ക് ഇറ്റ് ഔട്ട്. എടങ്ങ. ഓക്കേ വാങ്ങ പോളാ. കുന്നിമണി കുന്നിറങ്ങി വന്നുവല്ലോ, മാമരങ്ങൾ പീലിയാടി നിന്നുവല്ലോ, കാത്തു നിന്നതാരേ വരവേൽക്കാം.
ആരെയോ. തെങ്ങോല തെന്നിയല്ലോ തെന്നലിലായി പൂവുണർന്നേ, തെന്നുകരാൻ തുമ്പി തുള്ളി മൂളിപ്പാട്ടും പാടി മെല്ലെ മെല്ലെ. Recently, I happened to Google Filippo's work. Yeah? He seems to be an interesting guy. ഞാനും നോക്കിയിരുന്നു ഡിസ്കവറി ചാനൽ കാണുന്ന പോലെ. ആളൊരു സർവൈവലിസ്റ്റാ. സർവൈവലിസ്റ്റോ? I also follow his blog. ഞാൻ ഫിലിപ്പോസിന്റെ ചൈംസിന്റെ ഒക്കെ വലിയ ഫാനാണ്. Yeah. It makes me very peaceful. Even I have heard some of them. Recently, അവരുടെ കമ്പോസിഷൻ ഒന്ന് കേട്ടാ. ഓം വേദ്. It has all the elements of jungle. Sounded really interesting. And his dessert mix, it gives me lots of energy. Ayyo, attayanu thonnu. Ningal saami alle? Eh? Noolunnilla. What? Nool. I believe in science. Oh. Idara Mona and the nephew. Nephew. Adara Chechi's magana. Ayyo. Ainen thotti. Mondu. Chechi enikku thannittu poya oru precious gift. Manasorunne snehikkan padipichu avana. Aa shala janarneka. സുഖമില്ലാത്ത കുട്ടിയെ വളർത്താൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ അവൻ്റെ അച്ഛൻ പോയത്. 12 വർഷം കഴിഞ്ഞിട്ടും അവനൊരു കൈക്കുഞ്ഞിനെ പോലെയാണ്. എല്ലാത്തിനും ഞാൻ വേണം. പക്ഷേ ഒരു ദിവസം അവൻ്റെ അച്ഛൻ തിരിച്ചു വന്ന് അവനെ കൊണ്ടുവന്നു. ഐ ഹാഡ് ടു ലെറ്റ് ഹിം ഗോ. ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ ആശ്വാസമായി. നൗ ഇറ്റ്സ് പീസ്ഫുൾ. എന്തെങ്കിലും ഇരിക്കുന്നേ, അവർ പോയി. ലെറ്റ്സ് ഗോ. പാത്ത് പാത്ത്. അതെ, ഇല്ലേ, എന്റെ സ്റ്റോറി ഏകദേശം ഇതുപോലെയാ. ഞാനേ ഞാനില്ലേ യു എസ് ൽ പോകാനിരുന്നതാ. അടിയും വാങ്ങിക്കോ. I was happy here, doing my research and all. എന്റെ വൈഫ് ഇല്ലേ മേഘ്ന, അവൾക്കാണ് യു സി എൽ ജീവിക്കാൻ ആഗ്രഹം. ഉനക്ക് കൊളംബിയ യൂണിവേഴ്സിറ്റി യു സി എൽ ഇങ്ങനെ എം എസ് ഡിഗ്രി ഇരിക്കില്ല. നീ അങ്ങേ ഇരുന്നാ എത്ര നല്ലതാ. എനിക്ക് ഇത് വന്ന് സീതാമാർക്ക്. നീ ദുബായില ലാൻഡ് പണ്ണത് ഫോൺ പണ്ണു. അപ്പുറം ഫ്രാങ്ക്ഫർട്ട് പോണാ, അങ്ങേന്തും കോൾ പണ്ണു. JFK reach ആണ്. ഉന്നെ റിസീവ് பண்றதுக்கு ചിത്തപ്പ ചിത്തി എല്ലാവരും വരുവാങ്ക. ഈ ലെറ്റർ ഇല്ലേ, അത് കിട്ടിയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സ്വാമി, ഇതിലിപ്പോ നിങ്ങളാരാ? ഓരോ ചേച്ചിന്റെ മോനോ അതോ ഓരോ? യു ഹാവ് ടു ബി ബ്രേവ്. ധൈര്യമായിട്ടിരിക്കണം. ഭാര്യയെ പേടിച്ച് സ്വന്തം ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ എങ്ങനെ? സ്വന്തം ഡിസിഷൻസ് അതെപ്പോഴും പെട്ടെന്നായിരിക്കണം. അപ്പോ നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ പെട്ടെന്നാണോ? This is the 15th time. 15th കംപ്ലൈന്റ് ആണ്. ഇന്ന് തന്നെ പ്രോട്ടോസോൺ ഗാർഡിയ ലാൻഡിലേക്ക് പകരം യുവർ ലെക്ചർ വാസ് ഓൺ മരപ്പട്ടി കാഷ്ടം. ഡീൻ ഇപ്പൊ എത്ര വയസ്സായി? വൈ അല്ല, വെറുതെ ഒന്ന് അറിയാനാ. ഈ ഏപ്രിലിൽ എനിക്ക് 53 വയസ്സായി. ഏപ്രിൽ 1st എന്നല്ലോ. സി ഡീൻ,
യു ക്യാൻ ഷോ ദിസ് ജോബ്. എവിടേക്കാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. സോ മിസ്റ്റർ അനന്തു, ഓൾവേസ് യുവർ ഡിസിഷൻ ഷുഡ് ബി ഫാസ്റ്റ് ആൻഡ് ബ്രേവ്. മനസ്സിലായില്ലേ? എന്നല്ല എലുമ്പാ ഇരിക്ക്. ആ കുന്നുമിലേക്ക് നോക്കി, അത് ആനല്ലേ? ആ അത് പിടിയാനയാ. നോക്ക് നോക്ക് വേട, കൊമ്പില്ല, ആയിക്കൽ കൊണ്ടുപോയേ. ഇക്കാലത്ത് ഇവറ്റ ആനേനും വെറുതെ വിടൂല. ജീവന് വില കൊടുക്കാത്ത മഹാഭാവികൾ. ഹെവി ഡോസ് ആണല്ലോ. ഇത് ആക്ച്വലി എന്നോട് ലൈഫില് ആറ് മാസം ഒരു മുഖ്യമാണ് മെമ്പർ. ഇതില്ലണ എന്നാലും ഇരിക്കാൻ മുടിയത്.
What's the problem? I have been noticing you. எனக்கு நாலு மாசம் முன்னாடி தான் தெரிஞ்சது இப்படி ஒரு நோய் எனக்கு இருக்குன்னு. MND, motor neuron disease. My muscles are getting weaker day by day. பெரிய பெரிய ஆளுங்களுக்கு தான் இந்த மாதிரி டிசீஸ் வரும் பாங்க. I believe Stephen Hawking is also suffering from this. நான் லைஃப் என்னைக்குமே பாசிட்டிவா பாக்குறேன். For an extremely outdoor person like me, it was as good as death. Should you go? It's a big risk. You could collapse somewhere and you may end up in a comatose state. Life ayunu 6 maasala mudiye podun solittinga. Let me just enjoy it. Sam, you should know the seriousness. Doctor, let him go. Thank you. Enikku meenakku pudichadha sir na pannadha. And in the letter da neenga vara vechirukku. And I really want to do this. Okay. You are in the right place at the right time. Nature is a great healer. Thank you. Sir? Yes? Anga parunga. Hey! Ellaru va, koodi va. Ethu vachi. Va. Enna chinna? Va. Enna chinna? എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് പറ്റി പറഞ്ഞാ ഒരു മക്കാറാക്കിയതാണ് വേഗം പറ്റി നേരെ എട്ടായി ഓ മാറാൻ നോക്കി സമയം പറയാച്ചില്ലേ Thank you.
ചെറിയ മേട് തരുന്നു. ഇതാണോ ചെയ്യുന്നത്? ഇതെങ്ങനെ കേറും? കൂടാറിഞ്ഞേ കൂട്ടാറിഞ്ഞേ കളി പറഞ്ഞേ കൊണ്ണത്താക്കാതം താണ്ടി പറന്നേ കുന്നിമണി കുന്നിറങ്ങി വന്നുവല്ലോ മാമരങ്ങൾ പിലിയാടി നിന്നുവല്ലോ കാത്തു നിന്നതാരേ വരവേൽ കാടാറ് കേറി കേറി കാട്ടാറ് നീന്തി കേറി മഞ്ചാടും ഓരം കണ്ടേ മീനും പാരിപ്പോകും പൊന്മാൻ കണ്ടേ ചതുപ്പാണത്രേ കാല് താന്ന് പോകും. എല്ലാമേ നാശമായിട്ടും എല്ലാമേ നാശമായിട്ടും അങ്കിൾ പേടിച്ചല്ലേ? എനിക്കറിയാം അങ്കിൾ പേടിച്ച് പേടിച്ചല്ലേ. അത് കിട്ടോ ചതുപ്പ് ഒരു ഫിനോമിനാണ്. ഈ ഫോസ്ഫറസിന്റെ സൾഫറിന്റെ ഒക്കെ കോമ്പിനേഷൻ ഇല്ലേ, ചിലപ്പോ ബ്ലൂ ബോൾസ് ആവാം ചിലപ്പോ റെഡ് ബോൾസ് ആവാം. ഇതൊരു മിത്താണ്. അവര് പൊട്ടനും പൊട്ടിന്നൊക്കെ വിളിക്കും, എന്നിട്ട് പേടിക്കും. എങ്ക പോലെ ഒന്നും ചെയ്യാതെ പാവം. ഇല്ല ഇല്ല എത്തിപ്പോയി. മൂപ്പട്ടാ മൂപ്പണ്ണ
ഭയങ്കര Please be comfortable. I am Philippos John Waki. Hello. Menon sir. CKK Menon. Enikariyam sir. Oh. Sir's subordinate ayirunnu ende father John Waki. John Waki. Yeah. John Long back. John Waki. Njan Professor Neelakanda. Sir PhD cheyumbo njan avade junior aayirunnu. Oh. Ellarkku enne ariyayirunnu. I was quite famous then, you know, with all my activities. Anandakrishnan Subramanian, Haripad Sudeshi. Achan Subramanian, I are treasury le clerk. Yeah. Child prodigy, SSLC first rank, 16th vayasil degree pass. 1992 il Nobel laureate Ola George-inte kude super assets ne kuriche paper publish cheythu. Madhumita Krishna. Madhu? Achan Krishna Kumar, machine tools company le chief engineer. Amma Mamata Bakri, Pune kari. ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഷീ ഈസ് നോ മോർ. വൺ ഓഫ് ഇന്ത്യാസ് ഏസ് ഗൺ ടെസ്റ്റേഴ്സ്, മൾട്ടിപ്പിൾ ട്രിഗർ മെഷീൻസ് ഇന്ത്യയിൽ കൊണ്ടുവന്നതിന്റെ ഒരു സൈലന്റ് ബ്രെയിൻ. ഈ ഡീറ്റെയിൽസ് ഒക്കെ എവിടെന്നാ കിട്ടിയത്? ഇതൊന്നും ഒരിടത്തും പബ്ലിഷ് ആയിട്ടില്ലല്ലോ. ഷൺമുഖൻ ഇളങ്കോ, യു കെൻ കോൾ മീ സാം. അഡ്വഞ്ചർ ജങ്കി, നേച്ചർ ലവർ, ബേ ഓഫ് ബംഗാൾ ആന്റി ഡ്രഞ്ചിങ് ക്യാമ്പയിൻ 2007 ഫൗണ്ടിംഗ് മെമ്പേഴ്സിൽ ഒരാൾ. ഐ വാസ് ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. അപ്രിയാ ninga irundingla? Yeah, it was a crazy campaign. Shamsuddin da inkum kitti kattu. Cherpulashirile the famous street magician, the great Indian mango tree act cheyyanayal. Adena appo thanikku magic okke ariyalle. താനാണ് ആ വട്ടനല്ലേ വർക്ക് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ വട്ടും അമ്മയുടെ പാട്ടും ചേർന്ന ഒരു സഞ്ചാരിയായ മകനുണ്ടെന്ന്. തന്നെ പറ്റി എന്തൊക്കെയാ ഇവര് പറയുന്നറിയോ? സർവൈവലിസ്റ്റ്, സൗണ്ട് എഞ്ചിനീയർ, തന്റെ ഓരോരോ എക്സ്പീരിയൻസസ്. മെനോൻ സാറ് പറഞ്ഞത് എല്ലാം ശരിയല്ല, ബ്ലോഗിലെ കുറെയൊക്കെ ഫിക്ഷണലൈസ്ഡ് ആണ്. ജംഗിൾ ചൈംസ്, ഡെസേർട്ട് മിക്സ് എന്നൊക്കെ പറയുന്ന സിംഫണീസ് ഉണ്ടാക്കാൻ ഞാൻ പല സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. ആളും മനുഷ്യനുമില്ലാത്ത ഏതൊക്കെയോ സ്ഥലങ്ങളിൽ പലപ്പോഴും പെട്ടു. കുടിക്കാൻ വെള്ളം പോലും കിട്ടാതെ വന്നു. പക്ഷെ ആ ട്രാപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഏത് എക്സ്ട്രീം വരെയും ഞാൻ പോവുമായിരുന്നു. ഈ ട്രാവൽ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ മുടങ്ങാതെ ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. വിശന്ന് വലഞ്ഞപ്പോൾ കിട്ടിയ കണ്ണി കണ്ടതൊക്കെ കഴിക്കേണ്ടി വന്നു. അതിൽ ഞാഞ്ഞോളും പുഴുക്കളും ഒക്കെ പെടും. കടൽ കടക്കാൻ ചങ്ങാടം വരെ കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ മാൻ വേഴ്സസ് വൈൽഡിലെ ബാഗ്രിൽസിൻ്റെ പുള്ളിക്കാരനാണ് എൻ്റെ ഐഡൽ. അങ്ങനെയാണ് സർവൈവലിസ്റ്റ് എന്ന ടാഗ് വീണത്. ഏത് കാട്ടിൽ പോയി ജീവിക്കാനും എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ ഒന്നും നോക്കാതെ ഓടി രക്ഷപ്പെടാനും പഠിച്ചു.
ഒരു പ്രാവശ്യം അങ്ങനത്തെ ഒരു ഓട്ടത്തിന്റെ ഇടയിൽ ഏതോ മൃഗത്തിന് വെച്ച ഒരു കുരുക്കിൽ പെട്ടു. അവിടുന്നാണ് മലവേടനെ പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങട് മലവേടൻ എന്റെ കോൺസ്റ്റന്റ് ട്രാവൽ കമ്പാനിയൻ. ഞാൻ മൂപ്പണ്ണനും മലവേടൻ മലയുമായി മാറിയത് അങ്ങനെയാണ്. ഞാൻ അതുവരെ കാണാത്തതും അറിയാത്തതുമായ കുറേ കാടുകളിലും മേടുകളിലും മല എന്നെ കൊണ്ടുപോയി. ആ കൂട്ടത്തിലാണ് 7000 കണ്ടിയെക്കുറിച്ച് മല എനിക്ക് പറഞ്ഞു തന്നത്. ഈ കാട്ടിനുള്ളിൽപ്പെട്ട് വഴിതെറ്റി മടങ്ങി വരാൻ പറ്റാത്തവരുടെയും കോടയിൽ ഒളിച്ചിരിക്കുന്ന ഭൂതങ്ങളുടെയും രാത്രി മിന്നിത്തിളങ്ങുന്ന പ്രേതങ്ങളുടെയും അങ്ങനെ മിസ്റ്റീരിയസ് ആയ കുറേ കഥകൾ കേട്ടു. പിന്നീട് എൻ്റെ മേലെ അത്രയും ഒരു കോൺഫിഡൻസ് ആയ ശേഷമാണ് മല എനിക്ക് ഈ 7000 കണ്ടിയിലേക്കുള്ള സുരക്ഷിതമായ വഴികൾ കാണിച്ചു തന്നതും ഇവിടുത്തെ പല ഹിഡൻ സീക്രറ്റ്സ് പറഞ്ഞു തന്നു. 7000 കണ്ടിയെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് ഹിസ്റ്ററിയെക്കുറിച്ച് അറിയുന്നത്. 149 കൊല്ലങ്ങൾക്ക് മുമ്പ് ഊട്ടി, സിലോൺ, ഡാർജിലിംഗ് ഒക്കെ ഈ ചായത്തോട്ടങ്ങളായി മാറിക്കൊണ്ടിരുന്ന കാലത്താണ് പരിന്തുമുടി എന്നറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ബ്രിട്ടീഷ് കമ്പനിയായ ലോർഡ് ലിവിങ്സ്റ്റൺ ട്രേഡിംഗ് കമ്പനി ശ്രദ്ധിച്ചത്. നിങ്ങൾ വരുന്ന വഴി അതിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ കണ്ടു കാണും അല്ലേ? അന്ന് 76 രൂപയ്ക്കായിരുന്നു ലോർഡ് ലിവിങ്സ്റ്റൺ ട്രേഡിംഗ് കമ്പനി ഈ വനത്തിന്റെ അധികാരിയായിരുന്ന കോഴിപ്പാറ മനയിലെ ദത്തൻ നമ്പൂതിരിയുമായി 150 വർഷത്തെ ലീസ് വെച്ചത്. ലീസ് പ്രകാരം 150 വർഷത്തിനുള്ളിൽ പരിന്തുമുടി ഒരു ടീ പ്ലാന്റേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഡസ്ട്രിയോ ആക്കി മാറ്റിയാൽ അത് ലോർഡ് ലിവിങ്സ്റ്റണ് സ്വന്തമാണ്. ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ എഗ്രിമെന്റ് തീരാൻ. സോ മുടിഞ്ഞ എന്നാവും? കാട് തിരിച്ച് ഭാരത് സർക്കാരിന് കൊടുക്കണം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കമ്പനിയുടെ ആൾക്കാർ ഇവിടെ വന്ന് മണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കാട് പലതരം റെയർ മിനറൽസ് നടന്നതാണെന്ന് അറിഞ്ഞു. അമറഞ്ചൈൻ, ബോക്സൈറ്റ്, ടൈറ്റേനിയം, ക്രോമിയം, അങ്ങനെ ഒരുപാട് റെയർ മിനറൽസും മറ്റ് ജെംസ്റ്റോൺ മിനറൽസും ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അന്ന് മുതൽ ഇവിടെ മൈനിങ്ങും മരം വെട്ടും തുടങ്ങി. മരം വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏകദേശം 5 hectare വനം അവർ വെട്ടി നീക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനാ ഞാൻ സുപ്രീം കോർട്ടിലെ എൻവയൺമെന്റ് ഇഷ്യൂസ് ലോയർ വേണുഗോപാലിനെ കാണാൻ പോയത്. അദ്ദേഹം പറഞ്ഞാണ് ഞാൻ ലീസ് എഗ്രിമെന്റിന്റെ ചില ഹിഡൻ ക്ലോസസിനെ കുറിച്ച് അറിയുന്നത്. 150 കൊല്ലങ്ങൾ കൊണ്ട് പരിന്തുമുടി ഒരു പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആക്കിയാൽ ഒരു 350 കൊല്ലം കൂടെ ലീസ് നീട്ടി കിട്ടും. ഓ അത് ശരി. അതിനുള്ള ഓട്ടപ്പാച്ചില്ല ഈ കോൺട്രാക്ടേഴ്സ്. ഓ അതാണാ വരുമ്പോ പാത്ത ലോറിയിലെ മരത്ത് വെട്ടി എടുത്തിട്ട് പോണത്. But why are we here, man? 7000 കണ്ടിക്ക് വേണ്ടി. വരുന്ന വഴിക്ക് വേടം പറഞ്ഞിരുന്നു. ഈ 7000 കണ്ടി എന്ന് പറയുന്നത് ഒരു ഗ്രാമമല്ലേ? ഓക്കെ, 2-3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 2 നാട്ടുരാജ്യങ്ങൾ തമ്മിൽ 18 നീണ്ടു നിന്ന ഒരു യുദ്ധം ഉണ്ടായിരുന്നു. ഇവിടെയാണ് നിങ്ങൾ കണ്ട ലോർഡ് ലിവിങ്സ്റ്റൺ എന്ന ബാനർ. അന്നത്തെ അടുത്തടുത്ത 2 നാട്ടുരാജ്യങ്ങളായിരുന്നു സിംഗാന ഗൗളയും കോണച്ചേരി നാടും. ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ കുറെ കാലം നീണ്ടു നിന്ന യുദ്ധത്തിലായിരുന്നു. എല്ലാ തരത്തിലും നാശം മാത്രം ഉണ്ടാക്കിയ ഒരു യുദ്ധം. നാട്ടുരാജാക്കന്മാരായ തിമ്മസാര അധിപനും വീരരായ ഉദയനും മണ്ണിനും ഭൂമിക്കും അരുവിക്കും വേണ്ടി പോരാടി. 18 യുദ്ധത്തിന് ശേഷമാണ് സിംഗാന ഗൗള കീഴടക്കാൻ തിമ്മസാരയ്ക്കാവില്ലെന്ന് അവിടുത്തെ ചെറിയ കാരണവരായിരുന്ന കോച്ചിരങ്കണ്ടോത്ത് പറങ്ങോടന് തോന്നി തുടങ്ങിയത്. പറങ്ങോടന്റെ ഊഹം ഒട്ടും തെറ്റിയില്ല. സിംഗാന ഗൗള യുദ്ധത്തിൽ മുന്നേറി. കോണച്ചേരിയിലെ ജനങ്ങൾ പതുക്കെ അവരുടെ അടിമകളാകാനും തുടങ്ങി. അടിമത്വത്തിന്റെ കിണിയിൽ നിന്നും രക്ഷപ്പെടാൻ മരണം സ്വീകരിക്കാനാണ് പറങ്ങോടൻ തീരുമാനിച്ചത്. ഭൂതപ്രേത പിശാചുക്കളാലും ദുർമന്ത്രവാദത്താലും അറിയപ്പെട്ടിരുന്ന ഘോരവനമായിരുന്നു പരിന്തുമുടി. ആർക്കും എത്തിച്ചേരാൻ പറ്റാത്ത ഒരിടം. പരിന്തുമുടിയിലേക്ക് പോകുന്നത് മരണതുല്യമായാണ് എല്ലാവരും കണ്ടിരുന്നത്. അടിമത്വത്തിനേക്കാൾ ഭേദം മരണം തന്നെയാണെന്ന് വിശ്വസിച്ചിരുന്ന പറങ്ങോടൻ തന്റെ കുടുംബത്തെയും കോണച്ചേരിയിലെ മറ്റ് ആശ്രിതരെയും കൂടെ കൂട്ടി ആ കാട് കയറി. അവരുടെ പിറകെ ഒരു സംഘം നെയ്ത്തുകാരും ഇടയന്മാരും
മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരും അങ്ങനെ പല തൊഴിൽ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും പരിന്തുമുടിയിലേക്ക് ഓടി. എന്നാൽ മരണത്തിന് പകരം പരിന്തുമുടിയിൽ അവർക്ക് ലഭിച്ചത് പുതിയൊരു ജീവിതമായിരുന്നു. കാട് മനുഷ്യന് തണലും രക്ഷയും നൽകുമെന്ന് അവർ മനസ്സിലാക്കി. കാടിനുള്ളിൽ ഒരു ഗ്രാമം ഉണ്ടാക്കി. ആ ഗ്രാമമാണ് 7000 കണ്ടി. സിംഗാനഗൗളയും കോണച്ചേരി നാടും തമ്മിലുള്ള യുദ്ധം ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ. ഈ ഗ്രാമം എവിടെയാണ്? അതെ, ടേക്ക് എ പീക്ക്. അതെന്താ? ഓ, പെരിസ്കോപ്പ്. ഇത് എവിടുന്ന് സംഘടിപ്പിച്ചു? ഇത് അല്ലെങ്കിൽ ഒരു സബ്മറൈൻ പൊളിച്ചപ്പോ കിട്ടിയത്. ഓ, എന്താ ഇത്? യാ, കം ഓൺ. ഭൂതങ്ങൾ, പ്രേതങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഇവരെ പുറം ലോകം വിശേഷിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരതൊന്നുമല്ല. പ്രകൃതിയോട് അതിയായ സ്നേഹവും സദാസമയം ജാഗ്രതയും എന്തിനോടും പേടിയുമുള്ള നിഷ്കളങ്കരായ കുറേ പേർ. പക്ഷെ നമ്മുടെ ഇടയിൽ കാണുന്ന പല നെഗറ്റീവ്സും ഇവരുടെ ഇടയിലും ഉണ്ട്. ആയുധു, ഭേട്ട, തർലർ, ഇവരെയാണ് ഇവിടെ ഏറ്റവും കീഴ്ജാതിയായി കണക്കാക്കുന്നത്. അവരാണ് പക്ഷേ ഈ ഗ്രാമത്തിന്റെ ഷിയർ എക്സിസ്റ്റൻസ്, ഈ ഗ്രാമത്തിന്റെ വിശപ്പകറ്റുന്നവർ. അതാ മീൻ പിടിക്കുന്ന കണ്ടോ, അവരാണ് തർലർ. നായാട്ട് നടത്തുന്നവർ ഭേട്ട. ഗ്രാമം സംരക്ഷിക്കുന്നതും ഈ ജാതിപ്പെട്ടവരാണ്. ഈ സ്പീക്കേഴ്സിൽ അവരുടെ ശബ്ദം കേൾക്കാം അല്ലേ? അതല്ല ടെക്നോളജി. അവരറിയാതെ ഞാൻ പല സ്ഥലങ്ങളിലും മൈക്രോഫോൺസ് വെച്ചിട്ടുണ്ട്. വെപ്പൻസ് എല്ലാം പാത്താ ആദ്യകാലത്ത് ആയുധമാരി ഇരിക്കേ. സാം, അതിന് വെപ്പൺസ് ഇവരിപ്പോഴും ഹണ്ടിങ്ങിന് മാത്രമേ ഉപയോഗിക്കൂ. ഒരു ശത്രു രാജ്യമൊന്നുമില്ലല്ലോ ഇവർക്ക് യുദ്ധം ചെയ്യാൻ. അതുകൊണ്ട് അവരുടെ വെപ്പൺസിനൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. ഇത് പാത്താ ടാർസൻ കോമിക് പഠിക്കുന്നവർക്ക് സോ ഫ്ലെക്സിബിൾ. ഇന്ന് വരെ ഇവരാരും മരത്തിൽ നിന്ന് വീണതായിട്ടും പരിക്ക് പറ്റിയതായിട്ടും ഞാൻ കണ്ടിട്ടില്ല. അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ മരങ്ങൾ. എന്തിനാ അവരതൊക്കെ ബാസ്കറ്റിനുള്ളിലേക്ക് വെക്കണത്? മധു, അതാണ് അതിന്റെ ഒരു തമാശ. കെലമതിയിൽ നിന്ന് മദ്യമതിയിലേക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റിവിറ്റി. ഇവരും നമ്മളും തമ്മിലുള്ള ഒരു സാമ്യത, ജാതി വ്യത്യാസം. ഈ ഗ്രാമം കണ്ടില്ലേ, 3 ഡിഫറെന്റ് ലെവലുകളായിട്ടാണ്. കെലമതി, മദ്യമതി, മുഖ്യമതി. ഇതുവരെ എല്ലായിടത്തും ഉണ്ടല്ലോ. എവിടെ? ഞാൻ നോക്കട്ടെ. കുഞ്ഞാത്തനും കരിയാത്തനും, ദ ഐസ് ഓഫ് 7000 കണ്ടി. ഞാനിവിടെ വന്ന കാലം തൊട്ട് അവരെന്നെ ഇതേമാതിരി നോക്കിയിരിക്കുകയാണ്. നിങ്ങൾ വരുമ്പോഴും ചിലപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും. കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തന്നെ ഉണ്ടല്ലോ ഇവിടെ. എല്ലാം സെൽഫ് സഫിഷ്യന്റ്. സാർ, ഇതാണ് മധ്യമതി. ഇവിടെയാണ് ബീവേഴ്സും പോർട്ടേഴ്സും ഒക്കെ ഉള്ളത്. കെലമതിയിലുള്ളവരെ മധ്യമതിയിലേക്ക് കയറാൻ പാടില്ല. ഓ, ചാണോപ്പറ്റ, വെരി ഇൻട്രസ്റ്റിംഗ്. അത് ആരാ? അത് നീലിയാണ്.
And this is Kariyan, the blacksmith. Kabanar jadi peta. കലമതിയിലേക്കുള്ള വെപ്പൺസ് ഉണ്ടാക്കുക. കരിയാൻ മുഖാര ജാതിയിൽപ്പെട്ട നെയ്ത്തുകാർ തിരുതേൽ അയിനടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയും. പക്ഷെ ഇവിടെയും സെയിം സോഷ്യൽ സ്റ്റിഗ്മ. ഈ രണ്ട് ജാതികൾ തമ്മിൽ മംഗലം പാടില്ല. മംഗലം? അതെന്താ? കല്യാണം. അവരെന്താ അവിടെ ആയിരിക്കണത്? ശേഖരണം കുലത്തൊഴിലായി എടുത്തിട്ടുള്ള ആയുധ വിഭാഗത്തിൽപ്പെട്ടവർ. കരിയാനുള്ള മെറ്റൽ ഓർ കളക്ട് ചെയ്യുക. വാട്ടർവേസ് കണ്ടില്ലേ? ഇനിയപ്പയുടെ ക്രിയേഷനാണ്. He seems to be an adventure junkie like me. That's Iniyappa. He is the chief engineer of Edairangatti. Gramathinte muluvan maintenance inteyum chumathala pulligaranu. Ivide kaanunna machines okke avante srishtiyanu. Idu madikkeer vibhagam. Ee kannadile madikke ennu paranju vacha mangalam. Adippo hindiyilum madka ennu thanne parayunu. Aha, kunjinam kariyanum thaazhthathilo. Odu. Take ഇവരാണല്ലേ ഇവിടുത്തെ പൂവാലന്മാര്. നായ്ക്കൊരണ നോക്കും തോറും ചൊറച്ചില് കൂടുകയെന്നല്ല പറയാ. അല്ലേ സാർ, ഇവരെന്താ ഈ കുടിക്കണത്? സം കൈൻഡ് ഓഫ് ആൽക്കഹോൾ? അവരുടെ സ്പിരിറ്റ് ആണത്. മത്ത്. മത്തോ? മധു ഒന്ന് നോക്ക. എന്താ ഒരു തുപ്പണത്? അതൊരു ഒരുതരം കിഴങ്ങ. ഇവിടെയാണ് ഇതിന്റെ അയർണി. തമ്മിൽ തൊടാൻ പാടില്ലെങ്കിലും കെലമതിയിലെ പെണ്ണുങ്ങള് ചവച്ചു തുപ്പുന്ന ഈ കിഴങ്ങ് വെച്ചാണ് മുഖ്യമതിയിലേക്കും മധ്യമതിയിലേക്കുമുള്ള മത്തുണ്ടാക്കുന്നത്. അതാണ് പറഞ്ഞോടൻ. ഇപ്പൊ ഇവിടുത്തെ കാരണം മെയിൻ ആക്ടിവിറ്റി വെറുതെ കളിച്ച് സമയം കളയുക, സ്ഥിരമായി കളിക്കാൻ തോൽക്കുക. ഇന്നത്തെ കളി തോറ്റന്റെ ക്ഷീണത്തില. ഓ, ഞാൻ പറയാൻ മറന്നു. ഇതൊരു മാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ തറവാട്ടമ്മ എന്ന് വേണമെങ്കിൽ പറയാം. മീൻ കണ്ണി പറങ്ങോടന്റെ നീസ്. പെണ്ണ് നല്ല കുറുമ്പിയാണല്ലേ. പൊന്നി മീൻകണ്ണിയുടെ അനിയത്തി. തറവാട്ടമ്മയാവാൻ നെക്സ്റ്റ് ഇന്ന ലൈഫ്. അവൾക്ക് ഈ ജാതിയും കൂലിയും ഒന്നുമില്ല. എല്ലായിടത്തും പോകും, എല്ലാവരെയും തൊടും. അവള് കാരണം ഇവിടുത്തെ എല്ലാ തട്ടിലുള്ള കുട്ടികൾക്കും എവിടെ വേണേലും പോവാം. എത്ര പറയുന്നു, എപ്പോ താത്തിരിക്ക്, കാല് പൂത്തു പോ, വിളിക്കേണ്ട ബേഗം വരണം, കൂട്ടിട്ട് പോ. മീൻകണ്ണി ഒരു ടഫ്നട്ടാണ്. ദയാദാക്ഷിണ്യം എന്നുള്ളത് അവളുടെ വൊക്കാബുലറിയിലേ ഇല്ല. അവര് പ്രിമിറ്റീവ് ആയിരിക്കാം, പക്ഷെ അവർക്ക് അവരുടേതായ ഒരു ഫാഷൻ സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. ഒരു സ്റ്റൈലിസ്റ്റ്. അതാണ് ചെറുക്കൻ. മറ്റേത് അവന്റെ അസിസ്റ്റന്റ്. പക്ഷെ ഇതുവരെ അവന്റെ പേര് എനിക്ക് മനസ്സിലായിട്ടില്ല. ചെങ്ങായി പശുക്കൂട്ടിലല്ലേ? ഓ, അതാണ് ഇവിടുത്തെ ജയില്. ഉള്ളില് കിടക്കുന്നത് ഐത്തൻ. അവനെ ഊര് വിലക്കിയതാ. കുറ്റം ചെയ്താൽ ഇവർക്കുള്ള ശിക്ഷ ഈ ജയില. ആ താഴത്ത് കാണുന്നത് അവന്റെ ഫാമിലിയാ. ഒളിച്ച് ഭക്ഷണം കൊടുക്കാൻ വന്നിരിക്കുക. മധു, ഒന്ന് ഒന്ന് മേലേക്ക് നോക്ക്. ആ കാണുന്നത് ഗുഗുത്തായുടെ കുടിലാണ്. ഒരു സ്ട്രേഞ്ച് കുടിലാണല്ലോ. വന്നല്ലോ. ഈ കാട്ടില് പുതുതായിട്ട് ആര് വന്നാലും ഗുഗുത്തായി അറിയും. ഇവിടുത്തെ ആസ്ട്രോളജറും കാലാവസ്ഥാ നിരീക്ഷകയും ഒക്കെ ഗുഗുത്തായാണ്. ഷീ ഈസ് ഓൾസോ ദ ഡോക്ടർ ഹിയർ. ഒരു ഒരു വിച്ച് ഡോക്ടർ എന്നൊക്കെ വിളിക്കാം. നീ പൊന്ന. വേടന്റെ സ്മോക്കിംഗ് കമ്പനിയാ ഗുഗു. 7000 കണ്ടിയുമായിട്ടുള്ള ഞങ്ങളുടെ ഒരേ ഒരു കണക്ടിംഗ് ലിങ്ക്. ആൻഡ് ദിസ് ഈസ് ചാത്ത, ഗുഗുവിന്റെ അപ്രന്റീസ്. പോയോ? ഇവരിവർക്ക് തോന്നുമ്പോ വരും, തോന്നുമ്പോ പോകും. ഇതിന്റെ ഹിസ്റ്ററി കുറെ ഗുഗുത്തായി പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. പല ലൈബ്രറീസ് ആർക്കൈവ്സ് എന്നൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയുള്ളൂ. ബാക്കിയെല്ലാം അസംപ്ഷൻസ് ആണ്. ഇങ്ങനെ ഒരു ഗ്രാമം ഉള്ളത് പബ്ലിക് ആക്കിക്കൂടെ? ഞാനത് പറഞ്ഞാൽ പ്രസ് വരും, ടൂറിസം ആവും, എല്ലാം ഒരു മോക്കറി ആവും. 7000 കണ്ടിയുടെ വേ ഓഫ് ലിവിംഗ് തന്നെ നശിച്ചു പോകും. ഈ എൻവയറൺമെന്റൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ സമീപിച്ചിട്ടുണ്ടോ? എല്ലാം നോക്കി.
കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലും ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറീസിന്റെ അടുത്തൊക്കെ ഞാൻ കയറി ഇറങ്ങി. കൈക്കൂലി കുറെ കൊടുത്തു എന്നല്ലാതെ ഒരു ഫലവും ഉണ്ടായില്ല. എവിടെ ചെന്നാലും അവരുടെ ബ്യൂറോക്രസി, അവരുടേതായിട്ടുള്ള റീസണിങ്സ്. എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന പേരേ ഉള്ളൂ. ദേ ആർ ദ ലീസ്റ്റ് ബോദർ. കാട് സംരക്ഷിക്കാൻ സഹായം തേടി പല തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻസിന്റെ അടുത്ത് ഞാൻ എത്തിക്കിട്ടും ടൈമും. പക്ഷേ ഈ കാടിനെതിരെ നാട്ടുകാരുടെ പെറ്റീഷൻ പോയിട്ടുണ്ട്. They believe that the forest is haunted. സാർലെനിക്ക് വളരെ പ്രതീക്ഷയുണ്ടായി. താങ്ക് യു. പിന്നെ ഞാൻ പോയത് സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ഹിപ്പോക്രിറ്റ്സിന്റെ അടുത്ത്. ഇൻസ്റ്റന്റ് പ്രശസ്തിയും നല്ല പേരും കിട്ടുന്ന ആക്ടിവിറ്റീസിൽ മാത്രമായിരുന്നു അവരുടെയൊക്കെ താല്പര്യം. ഒരു ലാസ്റ്റ് ഡിച്ച് എഫേർട്ട് എന്ന നിലയ്ക്ക് ഞാൻ മാംഗ്ലൂർ ബ്രദേഴ്സ്, അതായത് കോൺട്രാക്ടേഴ്സ്, അവരുടെ അടുത്ത് നിന്ന് പ്ലീഡ് ചെയ്തു. അവർ പറയുന്നതിൽ ന്യായമുണ്ട്. ഇല്ലീഗലായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. See, Mr. Philippos, we are businessmen and we invested a lot of money into that project. So, kaam shuru martivi. വാരക്ക് ഒന്നിപ്പത്തിലോട് ടിമ്പ് ആതിരുവേട്ട ഇളിയിലെ വെക്കു. ബ്രദർഗി അർത്ഥായിത്ത മനസ്സിലായി? സർ, ഇതൊരു സാധാരണമായ കാടല്ലേ. ഇറ്റ്സ് എ റിസർവ് ഫോറസ്റ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. ഹാഗാകെ ഇൻ ദ ഗ്രീൻ ട്രിബ്യൂണലിലേക്ക് ഒബ്ജെക്ഷൻ. എൻട്രി മറയറെ, നിമ്മ ട്രിബ്യൂണലുകളു എൻവിയോൺ ഡിപ്പാർട്ട്മെന്റ് എല്ലാം നിമ്മ പൈസ കൊടുത്തു തിന്തു. നീ ജാഗ കാലി മാടപ്പ, സുമ്നെ നാം ടൈം വേസ്റ്റ് മാടബേട. സോറി മിസ്റ്റർ, എല്ലാരും അത്രയല്ല. പ്രകൃതി സ്നേഹികൾ ഉദ്ധരേ. ഹാവ് സം ഹാർട്ട് ഗുരു. സി മിസ്റ്റർ പ്രകൃതി സ്നേഹി, നീ ദയമാടി ഹുറാറു പോ. കേറിയോ വിത്ത് യുവർ ലവ് ഫോർ നേച്ചർ. ബാക്കി ഞാൻ ദേഖ്ലേ. ഈ നിരാഹാര സത്യാഗ്രഹം കടക്കുന്നവരെ സമ്മതിക്കണം. ഞാനും ഒന്ന് കടന്നു നോക്കി. മൂന്നാല് ദിവസം പട്ടിണി കടന്നത് മിച്ച. ബാക്കി കഴിച്ചോ. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കത്തെഴുതിയത്. ഒരു ഗാംബിൾ ഫോർ മാൻ പവർ. അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന 1.5 ലക്ഷം രൂപ വെച്ചൊരു കളി. എന്റെ ഡയറിയിൽ കുറിച്ചിട്ടിരുന്ന 100 പേർക്ക് കത്തയച്ചു. 50 പേരെങ്കിലും പ്രതീക്ഷിച്ചു. ഹെൽപ്ലെസ്. പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ. അതാണ്, നമ്മൾ കുറച്ചുകൂടി ആളുണ്ടായിരുന്നു, എന്തെങ്കിലും ചെയ്യാൻ. പക്ഷേ ഈ ഗ്രാമവാസികളെ എങ്ങനെ കൈയൊഴിയാൻ പറ്റില്ലല്ലോ. കാട് നശിച്ച പിന്നെ ഇവർക്കൊരു ജീവിതം ഉണ്ടാവില്ല. കാരണം ഇങ്ങനെ ജീവിക്കാൻ ഇവർക്കറിയും. ഇവരുടെ ഇന്നസെൻസ്, പുറം ലോകം അറിയുന്ന അസുഖങ്ങളില്ല, ഒന്നിലും ഒരു മായമില്ല. തമ്മിലൊരു യൂണിറ്റി ഇല്ലാത്ത മാത്രമാണ് ഇവരുടെ പ്രശ്നം. വെളിച്ചം കൊടുക്കാൻ മാത്രം വള്ളിയാൽ എന്നും മേലെ കയറും. മുൻപ് ഇവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. പിന്നീട് ആ മരം വളർന്നപ്പം കൂടെ പ്രതിഷ്ഠയും വളർന്ന് മേലെ എത്തി. അതാണിപ്പോൾ അവരുടെ ഡേറ്റ് തെയ്യാതെ. ഇപ്പോൾ എൻ്റെ അപ്ലിക്കൻസും കൺസേൺസും ഇതൊക്കെയാണ്. 7000 കണ്ടി മുഴുവൻ നശിക്കുന്നതിൻ്റെ മുൻപേ എനിക്ക് അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റൂ. അതോ ഇതൊന്നും അറിയാതെ കാട് നശിക്കുന്നതിൻ്റെ ഒപ്പം ഈ 7000 കണ്ടിയും ഇല്ലാതാവും. ഇവർ മരം വെട്ടുന്ന കണക്കിന് പോയാൽ അധികം താമസിക്കാതെ ഇവിടെ എത്തും. പിന്നെ ദിവസങ്ങൾ മതി 500 കൊല്ലം പഴക്കമുള്ള കണ്ടി ഗ്രാമം ഇല്ലാതാവാൻ. പക്ഷെ നമ്മൾ ഇത്ര പേര് എന്ത് ചെയ്യാനാ? ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. ഹീസ് റൈറ്റ്. എന്തായാലും നിങ്ങളാരും ഇല്ലെങ്കിലും എനിക്കിവരെ വിട്ടുപോകാൻ പറ്റില്ല. ഇത് അവരുടെ കാടല്ലേ. ഇവിടെ നിന്ന് അവരെ ഓടിച്ചാൽ പിന്നെ അവരെവിടെ പോയി ജീവിക്കും? ബ്രദർ, ഐ'm with you man, don't worry. താങ്ക്സ്. ഓക്കെ, എന്തായാലും നമുക്ക് നാളെ കാണാം. ഇന്ന് ഇവിടെ തങ്ങാം. മേളിൽ ഹാമക്സ് ഉണ്ട്. പോകേണ്ടവർക്ക് നാളെ പോകാം. നല്ല ബലത്തിൽ കെട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇത് പൊട്ടില്ല, തൂക്കിക്കോ. ഓ, റിന്യൂവബിൾ എനർജി സോഴ്സ്. അത് ചോളാറ് സൂര്യപ്രകാശം.
സാറ് താഴെ എന്റെ ബെഡിൽ കിടന്നോളൂ. എന്തൊരടയാളോ നെറ്റിനെ പുള്ളിണ്ട് വാലൊരു പൂവാല് കണ്ടീന കണ്ടീന ഇമ്പളയും വേലെ ആറ്റിൻ കരയില് നീര് കുടിക്കുമ്പുന്നു വിളിക്കുമ്പ രണ്ട് കരയുമ്പ എന്റെ ടീഷർട്ട് എന്റെ ടീഷർട്ടാ. പേടി വേണ്ട. ഹലോ പൊന്നി, മധു, മീറ്റ് മിസ്റ്റർ കപ്പൻ. എന്താ കപ്പൻ? കപ്പൻ 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 കപ്പ ബപ്പോല. ഐ കുരുമാ മണ്ടേ എടാ എന്റെ ടീഷർട്ട് കടാ വേഗം മണ്ടേ പോച്ച്. ഹലോ ഓക്കെ. ആ അവരുടെ ദായം കളി തുടങ്ങി, നിങ്ങക്ക് കാണണോ? കാക്കാപ്പൂയുടെ കളി തുടങ്ങി. അതെ, പറങ്ങോടന്റെ കൂടെ കളിക്കുന്നവരുടെ പേരാ. കൂടെ കളിക്കുന്നത് വെള്ളിയാനും ചക്കഞ്ചിനും, പറങ്ങോടന്റെ മിനിസ്റ്റേഴ്സാ. പിന്നിലിരിക്കുന്ന ഹെൽദി ഫെലോ കുടുംബി, പറങ്ങോടന്റെ അനിയന, ഫുൾ ടൈം ടീച്ചർ. അതെന്താ സാധനം ആ പച്ചനീലയും? അത് പള പള. നിങ്ങള് വന്ന വഴിയിലുള്ള നീലത്തടാകത്തിൽ നിന്നും കിട്ടുന്ന കല്ലുകളാണ്. പുറത്തൊരു വിലയില്ല, പക്ഷെ ഇവിടെ കല്യാണം കഴിക്കണമെങ്കിൽ സ്ത്രീകൾക്ക് ഒരു കെട്ട് പള പള കൊടുക്കണം. എന്നും കള്ളക്കളിയാണ്. നമ്മുടെ കാക്കാപ്പൂയുടെ നോട്ടം ഫുൾ മീൻ കണ്ണിയുടെ മേലെ. ഇതില് ജയിച്ചിട്ട് കുറെ പളപള കൊടുത്താലേ കല്യാണം നടക്കുള്ളൂ. തോറ്റാൽ ആ മുള്ളുള്ള കൊരങ്കായ വെക്കണം. വെച്ച് വെച്ച് പറങ്ങോടനും ചകഞ്ചനും നടക്കാൻ വരെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഐ തിങ്ക് ദി ഗെയിം ഈസ് ഓവർ. ഇതെന്താ ആരും റെഡി ആയില്ലേ? നമുക്ക് തിരിച്ചു പോണ്ടേ? വാ വാ, ലേറ്റ് ആവും. 2-3 ഡേയ്സ് ട്രാവൽ ഉള്ളതാ. ഓക്കെ, അനന്തുവിനെ കൊണ്ടുവിടും. ആര്? ഞങ്ങള് വരുന്നില്ല. ഞാൻ ഇവരുടെ പോയിക്കോളാം. എനിക്കൊന്ന് ഫ്രഷ് ആവണല്ലോ. ഇവിടെ അടുത്തൊരു അരുവിയുണ്ട്. ഓക്കേ, പോയി നോക്ക്. ഐ'm സ്റ്റക്ക്. എനിക്ക് എങ്ങനെയാ തുടങ്ങണ്ടെന്ന് അറിയില്ല. ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ക്യൂരിയോസിറ്റി, മനുഷ്യനെ ആകർഷിക്കാനുള്ള ആയുധം. സാറ് ഉദ്ദേശിക്കുന്നത്? യു വിൽ ഗെറ്റ് ടു നോ. ഫിലിപ്പോസിന് മനസ്സിലാവും. അതിനെന്താ ഒരു വഴി? നിധിയോടെ. നിധിയോ?
കത്തിൽ പറഞ്ഞില്ലേ കാട്ടില് നിധി ഉണ്ടെന്ന്? നിധി ഈ ഗ്രാമം തന്നെയല്ലേ നിധി? ഗ്രാമോ? ഇതൊരുമാതിരി മാമ മനുഷ്യനും പൊടിയാക്കുന്ന. അപ്പൊ ഇവനീ നിധി അന്വേഷിച്ചാണോ ഇത്ര ദൂരെ വന്നത്? ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡാ. എന്റെ ഡ്രസ് ഒന്നും ഞാൻ അങ്ങനെ ആർക്കും ഇടാൻ കൊടുക്കാറൊന്നുമില്ല. അപ്പൊ ഈ നിധി എന്ന് പറഞ്ഞത് ഇതായിരുന്നു. അപ്പൊ ഇങ്ങ എന്നെ ഇരിക്കും നനച്ച് നീങ്ങ ഇങ്ങ വന്നീങ്ക അത് കൊടുങ്ങ. എന്താ ശരിക്കും ഞാൻ പോവാൻ പോയതാ? എന്താ പോവാൻ? പിന്നെ നിങ്ങളൊക്കെ വിട്ടിട്ട് എങ്ങനെയാ പോവാന്ന് വിചാരിച്ചിട്ടാ. ശംസുക്കെ എനിക്ക് നന്നായിട്ടറിയാം. പുള്ളിയുടെ ദ ഗ്രേറ്റ് ഇന്ത്യൻ മാംഗോ ട്രീ ആക്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വാപ്പയാണ്. ശംസുക്ക് എന്താ വരാഞ്ഞ്? എൻ്റെ അടുത്ത് പോയി രക്ഷപ്പെടാൻ പറഞ്ഞു. രക്ഷപ്പെടാനോ? കൊലപാതകം? ഉമ്മാനെയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്ത ചിലവന്മാരെ ഞാൻ തച്ച്. നമ്മള് നാട്ടിലെ അല്ലറ ചില്ലറ പരിപാടികളായിട്ട് നടക്കുന്നത്. ഉമ്മയും പെങ്ങളൊന്നും ഇല്ലാത്തോണ്ടാന്ന് തോന്നുന്നു. ആരെങ്കിലും പെണ്ണുങ്ങളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാല് നമ്മളെ ഫ്യൂസ് കൊടുക്കും. എന്റെ മുന്നിൽ വെച്ച് ആ ചേത്താൻ അങ്ങനെ ചെയ്തപ്പോ ഒന്നട്ട് കൊടുത്ത് ഓരോ അൽക്കുളത്തൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് പോലീസ് പയ്യെ തന്നെ വരുന്നുണ്ട്. വീരാനെ, എടാ വീരാനെ, ഒന്ന് എനിക്ക്. എത്രയും പെട്ടെന്ന് സ്ഥലം പെടണം, പോലീസ് ഇട്ട് വരും. എന്നാ കുപ്പായം സീതലവി മയ്യത്തായിടും. മൂപ്പര് വന്ന പെട്ടീൻ്റെ അകത്ത് കത്തുണ്ടായത് പിന്നെയാണ് കണ്ടത്. അപ്പൊ പിന്നെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചു. ആള് മയ്യത്തായോ? ആ ശംസുക്കയുടെ മാജിക് ഒന്നും ഓർമ്മയില്ലേ? ആ കോപ്പയൊന്നും തിരി. കുട്ടിയാകുമ്പോ പഠിച്ചതല്ലോ ഓർമ്മയുണ്ടോന്ന് നോക്കിയോട്ടെ. Thank you.
പോരെ. മറന്നിട്ടില്ല അല്ലേ? ചിലതൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട്. മാജിക് എന്തായാലും വർക്കൗട്ടായി. അവിടെ ഒരു 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 ക്യൂരിയോസിറ്റി പിടിക്കാൻ പറ്റി. അതുപോലെ മറ്റുള്ളവരെ കൂടെ ആകർഷിക്കാൻ എന്താണ് വഴി എന്നുള്ളത് ആലോചിക്കണം. ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. എന്താ ഞാനൊരു നോട്ട് പ്ലേ ചെയ്യാറുണ്ട്, അതിന് റിപ്ലൈ ആയിട്ട് അവിടെ നിന്നൊരു റെസ്പോൺസ് കിട്ടാറുണ്ട്. Why don't you try it then? എന്താ നിർത്തിയത്? കണ്ടിന്യൂ ചെയ്യ്. ഞാൻ ഉണ്ടാക്കിയൊരു ട്രാക്കുണ്ട്, കുറച്ച് ബോറാണ്, നല്ല നോക്കാം. ഹലോ.
എങ്ങോട്ടാ പെട്ടിയൊക്കെ ആയിട്ട് പോവാണോ? പെട്ടിനൊന്ന് വെയിൽ കൊള്ളിക്കാനാ. കുറെ സൈലേ വെയിൽ കൊണ്ടിട്ട്. എന്തോ സൺസൈൻ ബോക്സ് കൊള്ളിക്ക. സൺസൈൻ സ്റ്റുപ്പിഡ് ഫെലോ. നമ്മളിങ്ങക്ക് ഒരു സൂത്രം കാണിച്ച കാണിക്കട്ട. പെട്ടിന്റെ ഉള്ളില് ഒരു ഇഞ്ചിനുണ്ട്. സൗരോർജം കൊണ്ട് ഫോണൊക്കെ ചാർജ് ചെയ്യാല്ലേ? പിന്നെ ഇതിലൊരു കുറ്റി വരാൻ എന്താ ചെയ്യാ? മിസ്റ്റർ ബീരാൻ മോളില് പാറപ്പുറത്ത് പോയാ റേഞ്ച് കിട്ടും. ഓ നിങ്ങൾ വന്നോ? ആളങ്ങ് മാറിപ്പോയല്ലോ. ഒരു പുതു മനുഷ്യൻ മാറി തോന്നുന്നു സാർ. ഐ ഫീൽ സോ റിജുവിനേറ്റഡ്. അന്നിക്ക് നീങ്ക സുന്ന മാതിരി ഐ ആം അറ്റ് ദ റൈറ്റ് പ്ലേസ്. താങ്ക് യു സാർ. താങ്ക്സ് ഫോർ എവരിതിങ്. ഇതുപോലെ അറിയപ്പെടാത്ത ഒരുപാട് ഹിഡൻ സീക്രട്സ് ഉണ്ട് ഈ കാട്ടില്. ദാറ്റ്സ് റൈറ്റ്. ഈ ഹിഡൻ ലാൻഡില് ഇനി എന്തൊക്കെ ട്രഷേഴ്സ് ഉണ്ടാവും അല്ലേ? അതാണ്, ഇതൊക്കെ നശിച്ചു പോകുന്നതിന് മുമ്പ് എല്ലാവരും അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ചാ നല്ലത്. ഒന്നുമേ പുതിയില്ല. അവിടെ രണ്ടു ദിവസം കൊണ്ട് വെട്ടിത്തീർത്താ. അത് വലിയൊരു ഏരിയ ഉണ്ടല്ലോ. ഇത് പെട്ടെന്ന് ഏഴാരം കണ്ടി എത്തൂട്ടോ. അവിടെ കണ്ടു അവിടെ. ലുക്ക്, അതാണ് ദി ഫേമസ് മാംഗ്ലൂർ ബ്രദേഴ്സ്. ഇതിപ്പോ കുറെ എണ്ണ ഉണ്ടല്ലോ. എല്ലാം വെട്ടി നാശമാക്കിയാച്ചു. അങ്ങോട്ട് വെട്ടിയൂടെ തന്നെയല്ലേ ഈ മരങ്ങളൊക്കെ വെട്ടിയിട്ട് പേപ്പർ നാപ്കിൻസും ടോയ്ലറ്റ് പേപ്പറൊക്കെ ഉണ്ടാക്കാൻ പോകുന്നതാണെന്ന് അറിയുമ്പോഴാണ്. പോയി എല്ലാം ചത്തുപോകും. ഏനക്കണ്ടി ദാസമാ പോകും. പേടിക്കണ്ട പേടിക്കണ്ട. നിൽക്ക്. Ah!
പൊന്നിനെ വീരെ കൊടുക്കണ്ട. ഏതാ ഈ ചൊല്ല്? ഈ നമ്മ കാപ്പാത്തണം. ഈ നമ്മ കാപ്പാത്തണം. ഇല്ല, ആദ്യം താഴെ ഇറങ്ങ. ഈ നമ്മ കാപ്പാത്തണം. കുത്തിരി ഞങ്ങൾ കാപ്പാത്താം, പക്ഷെ നിങ്ങൾ കൂടെ ഉണ്ടാവണം. പറങ്കോണും കാതി ഒന്നും പോകില്ല. മഴ ഒരു ട്യൂരിറ്റി തോത്ത് തോത്തിരുപ്പേ. എന്നാ ഞങ്ങൾ ജയിപ്പിച്ചാലോ? നമുക്ക് ഗ്ലപ്പനോട് പറയാല്ലേ. ഞാൻ നോക്കട്ടെ. വേണ്ട, ഒരു വാട്ടി കൂടെ ഉരുട്ട്. വേണ കുത്തിരി. ഒരുട്ടിരട്ടി നക്ഷത്ര വെച്ച് പാമ്പ പാമ്പ പാമ്പ. We are on the right track. ചക്കത്തെ ചൊല്ലി തിരുത്തുരുത്ത്. That's their distress signal. അവരും ഡേഞ്ചർ സെൻസ് ചെയ്തിട്ടുണ്ട്. അവർ
അവരെന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട്. എന്നാച്ച് This is getting really serious. It's the first time they have come this close. എന്തെങ്കിലും ഒരു മിറക്കിൾ സംഭവിച്ചാല് 7000 കണ്ടി രക്ഷപ്പെടും. അവർ വന്നത് ഈ കാട് വെട്ടി നിർത്താൻ. മരങ്ങൾ പോവും, കുടില് പോവും, ഈ ഗ്രാമം പോവും, എല്ലാം പോവും. നിങ്ങ പറയും എന്തിനും ചെയ്യാം. നമുക്ക് ശ്രമിക്കാം, ഞങ്ങളാൽ അവന്ന് ചെയ്യാം. അവര് ഇവിടെ എത്തിയ സ്ഥിതിക്ക് ആ കോൺട്രാക്ടേഴ്സിനോട് ഒന്നുകൂടെ സംസാരിക്കണം. കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, എന്നാലും ഒന്നുകൂടി ഫിലിപ്പോസുമായി സംസാരിച്ചു നോക്ക്. കാര്യമൊന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അവർക്കൊരു മറുപടി കൊടുക്കാം. ബട്ട് ദാറ്റ് ഷുഡ് ബി എ സർപ്രൈസ്. അതിനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. ഐ ആം ഓൾസോ ഗെയിം ഫോർ ഇറ്റ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ആരും സീരിയസ്ലി ഇഞ്ചുർഡ് ആവാൻ പാടില്ല. അതിനെന്താ വഴി? അന്ന് പറഞ്ഞില്ലേ കാട്ടിലെ പ്രേതങ്ങൾ, അതിനെ ഞാൻ വരുത്തി തരാം. പക്ഷേ മാംഗ്ലൂർ ബ്രദേഴ്സിനെ തിരിച്ചു വരരുത്. ആളപായവും ഉണ്ടാവാൻ പാടില്ല. ടോട്ടൽ കലാമിറ്റി. അവങ്ങളെ ഞാൻ പാത്തുക്കിറേ. ഐ നോ ഹൗ ടു ഹാൻഡിൽ ദം. അതിന് ഈ കാട് നിങ്ങളെ എങ്ങനെ സഹായിക്കുമെന്ന് അറിയണം. അതിന് ഞങ്ങളുടെ ടീംസായി പോയി എന്താ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കും. ഈ Q9 സോഡട്രോണിക് അതെനിക്ക് വേണം. ഈ കാട്ടിലോ? ആ വേടനെ ടൗണിൽ വിടാം, ഒരു 4 ദിവസം എടുക്കുമായിരിക്കും. Q9. അങ്ങനെയാണെങ്കിൽ കുറച്ച് പൊട്ടാസ്യം നൈട്രേറ്റും സൾഫറും കൂടി വേണം. ഞാൻ കുറിച്ചു തരാം, കുറച്ചധികം വേണം. എനിക്കും വേണം കുറെ Q9. നമുക്ക് ഓരോന്ന് പേടിപ്പിച്ചാലോ? എന്തേ ഭയം, ഭയം അതാണ് ശത്രുവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഷോക്ക്. ബാക്കിയൊക്കെ 7000 കണ്ടിയുടെ വിധി പോലെ. നമസ്കാര സർ. നമസ്കാര. ജനഗതീരാ. ഹേ ഹേൻ ഗുരു, മത്തേ ഇക്കടെ തല ഹാക്കിതീരാ? ഹം ബോലാ താര യഹി ബോൽക്കേ ഭാർമാർ ഇതിർ നീയാനേക്ക. നമ്മളേത് ഒന്നേ ആവശ്യം സൗക്കാരെ, ആ കാട്. അതില് കോടാലി ബേട, അത് തേവരുടെ കാട്, അമൂല്യ പ്രകൃതി. അതിനെ നശിപ്പിക്കരുത്. ഞാൻ ഹേളതു നിങ്ങളുടെ എല്ലാം നന്മയ്ക്ക്. നവസ്റ്റോ ഭയങ്കര കാടിനോട് ദീവ്. ഇതേൻ മഹ സുംസുമ്നെ മാതാട് ബേഡ. അതത്ര സുമ്മനെയല്ല മക. 150 years ബാക്ക് ലോർഡ് ലിവിങ്സ്റ്റൺ കമ്പനിയെ പോലും വിറപ്പിച്ച കാടാണ്. ഇതേപോലെ ഭീമൻ അമാവാസി വരുമ്പോഴാണ് പല പ്രകൃതി ശക്തികളും അതിൻ്റെ യഥാർത്ഥ ശക്തി പ്രകടമാക്കുന്നത്. സോ ഇനി ഭരോ 3 ദിനങ്ങളും സ്വല്പ ജാഗ്രതയായിരിക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയെല്ലാം നിമ്മ ഇഷ്ടം. ഭർത്തിനി നിങ്ങളെന്താ പുയ്ക്കുണ്ടാക്ക? ഒഴുക്കല്ലടോ മാജിക്. ഏ പ്രസവിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞ ആന. നിങ്ങൾക്ക് ഈ കാട്ടം തീട്ടൊക്കെ വലിയ ആക്രാന്താല്ലേ. ഈ ബഫല്ലോ ഇല്ലേ? ഏ ബഫല്ലോ കാട്ടുപോത്തല്ല,
നാട്ടിലെ പോത്ത് അതാണ് വീരാനെ പ്രസവിച്ച ആനയുടെ പിണ്ടത്തിന്റെ ഗുണം. എന്നാ പണിട്ട് ഇരിക്കീ ബ്രദർ? കിഴങ്ങെല്ലാം മൊത്തമാ പൗഡർ ആക്കിട്ടീങ്ക. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലെ കക്കൂസിന് പോയ നാറ്റാണല്ലോ. വവ്വാലിന്റെ നല്ല ഫ്രഷ് കാഷ്ടം. എന്തിനാ അതൊക്കെ ഉണ്ടോ? ഇതെന്താ? ക്യൂനേനുള്ള ടോണിക് വാട്ടർ. ഇതെന്തിനാ? ഇതൊരു നാറ്റ, നിങ്ങൾക്ക് ഇതൊന്നും അറപ്പില്ലേ? ദാറ്റ് സൾഫർ. ഇനി നമുക്ക് കുറച്ച് പൊട്ടാസ്യം നൈട്രേറ്റ് ചേർക്കാം. അതായത് വവ്വാലിന്റെ കാഷ്ടം. കാഷ്ടം? ആ, ബാറ്റ്സ് പൂപ്പ്. നിങ്ങൾ ഈ ബേർഡ്സ് പൂപ്പിന് വേണ്ടി ഉണ്ടായിട്ടുള്ള വാറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ദി ബാറ്റിൽ ഓഫ് ആംഗമോസ് ഓർ ദി വാർ ഓഫ് പസഫിക്? ഈ വാർ ബേർഡ്സ് ഷിറ്റിന് വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ്. വാറോ? യുദ്ധം കണ്ടോ, നമ്മുടെ വവ്വാലിന്റെ കാഷ്ടത്തിന്റെ ഒരു പവർ. അത് ഓക്കെ, ഇത് വെച്ച് എന്നാ പണ പോറീങ്ക? അതാണ് നമ്മുടെ സർപ്രൈസ്. ബും, കുറെ നേരമല്ലോ നിങ്ങൾ ഒരു ബും. വാ വാ, എല്ലാരും വാ വാ. ഇനി ഗ്രാമവാസികൾ കാടിന്റെ പ്രേതങ്ങളായി മാറും. പ്ലീസ് ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യോ. ഇതെപ്പടി ഇരിക്കും? അപ്പൊ ഇതാണ് പ്രേതം അല്ലേ?
ചല ഉദരതേ ആ ബാ ഈ കാസിഗ്ര ആ ഔദ ഔദ ಯಾವ ಹಲ್ಕ ಮಾಡ್ದ ಇದನ್ನ ಇದೆಂಗ್ ಸಾಧ್ಯ പ്രൊഫസർ അവരുടെ വെപ്രാളം കണ്ടോ? ശരിക്കും പാനിക്ഡ് ആയിട്ടുണ്ടോ? അതിനിത് രോമല്ലേ? എടോ ശ്രദ്ധിച്ചു നോക്കടോ, എന്താ പോത്തോ? ഇറ്റ്സ് എ റേജിംഗ് ബുൾ, റേജിംഗ് ബുൾ. You are an adventure guy. You must be having some kind of body art. Pashi. Let me see. Phoenix. Rising from the ashes. Yes. Phoenix. Sam, ippo oru phoenix pakshe poleyaanu. You have risen from the ashes. Cheers for that. Cheers. Ngalayile ഇങ്ങനത്തൊന്നും കുത്തിയിട്ടില്ല. ഇത് ചൈനയിൽ പോയപ്പോ കുത്തിയതാ. ആൻഡ് ദിസ് ഈസ് ആസ്റ്റെക് ടാറ്റു ഫ്രം പെറു. ഇതൊരു ഹവായൻ ഫ്രണ്ടിന്റെ ആർട്ടാണ്. ആൻഡ് മായൻ ഫ്രം മെക്സിക്കോ. നമ്മളൊന്നും കുത്തൂല, നമുക്ക് സൂചി കുത്തുന്നത് പേടിയാ. വിരാൻ അനന്തൂന് പിന്നെ ഒന്നും കാണാൻ സാധ്യതയില്ലോ. മഡിഗ്രാസ്, അത് ന്യൂ ഓർലിൻസിലെ ഫെസ്റ്റിവൽ അല്ലേ? അവിടെ എനിക്കൊരു പൊട്ടറിക്കൻ ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു. ഗേൾഫ്രണ്ടോ? യാ, ഗേൾഫ്രണ്ട്. അവളുടെ ഫേസ് ഞാൻ ടാറ്റി കുത്തിയിട്ടുണ്ട്. വേണോ? കാണിക്കേ. കാലുമേലാണോ? ഹേ
ധീരചരിതവാദ്യഘോഷം വീരചടുല നടന ഭാവം പോർക്കളത്തിൽ വിജയ കാഹളങ്ങളാ പക നിറഞ്ഞു ഉള്ളുണർന്നു ചുവടു വെച്ചു ചോടു വെച്ചു പടനിലത്തിലടരാടി നീങ്ങുവാ ധീരം ധീരം പുലരി പോലെ അലയടിക്കും കടലു പോലെ കാറ്റുറഞ്ഞ കാടുപോലെ നിന്നിടൂ പിന്നെ ഉലയിൽ നീറ്റും കനലിൽ നിന്നു ചിതറും അഗ്നിജ്വാലയായി നെഞ്ചുറച്ചു തോഴരായി വന്നിടൂ വാനം പൂക്കും മേലെ മേഘം പായും ഓഹോ നേടാം നേടാം പോകാം നേരെ നേരെ
7000 കണ്ടി ഇപ്പോൾ പഴയ ആ ഗ്രാമമല്ല. മെലമതിയും കെലമതിയും ഒന്നുമില്ല. എല്ലാവരും പൊന്നിയെ പോലെ ഫുൾ ഓഫ് ലവ് ആൻഡ് യൂണിറ്റി. മേനോൻ സാർ ആഗ്രഹിച്ചിരുന്ന പോലെ ആർക്കും യുദ്ധത്തിൽ വലിയ പരിക്കൊന്നും പറ്റിയില്ല. നിങ്ങൾ തന്ന നിങ്ങളുടെ മാജിക്കും പ്രേതങ്ങളും സാഹസികതയും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വെപ്പൻസും ഇതെല്ലാം കൊണ്ട് മാംഗ്ലൂർ ബ്രദേഴ്സിൻ്റെ പൊടി പോലും ഇവിടെ പിന്നെ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾക്കറിയാലോ, വെറും 4 മാസം കൂടിയേ ലീസ് പീരീഡ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഈ കാട് ഭാരത് സർക്കാരിൻ്റെതാണ്. ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. വിഞ്ചി റുവാൽ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി. മാംഗ്ലൂർ ബ്രദേഴ്സിൻ്റെ സ്ഥാനം അവരാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അവർക്ക് 4 മാസം പോയിട്ട് വെറും 2 മാസം പോലും വേണ്ട ഈ കാട് വെട്ടി നിർത്താൻ. പറങ്ങോടനോ ഞാനോ ഈ ഗ്രാമവാസികളോ മാത്രം വിചാരിച്ചാൽ പോരാ. ഇഫ് യു സ്റ്റിൽ ഹാവ് ദാറ്റ് സെയിം യൂത്ത്ഫുൾ വിൽ ആൻഡ് ബൗണ്ട്ലെസ് സ്പിരിറ്റ്, പ്ലീസ് കം. ഞാനും മലവേടനും ഈ ഗ്രാമവാസികളും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. യോസ് ട്രൂലി, ഫിലിപ്പോസ് ജോൺ വർക്കി. കരയിൽ നീരു കുടിക്കും.